നമസ്കാരം. സംസ്ഥാന റവന്യൂ ദുരന്ത നിവാരണ വകുപ്പുകളുടെ പരിശീലന കേന്ദ്രമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംഘടിപ്പിക്കുന്ന നദീ സംരക്ഷണ പരിശീലന പരിപാടിയുടെ 3-ാം എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് കേരളത്തിലെ നദികൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളെക്കുറിച്ചും നദികൾ സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും സംസ്ഥാനത്ത് നിലവിലുള്ള നദീതീര സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചും നിലവിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റിവർ മാനേജ്മെൻറ്റ് ഫണ്ട് അഥവാ നദീ സംരക്ഷണ നിധി. ഈ ഫണ്ടിൻ്റെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ്, അവ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം, ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് റിവർ മാനേജ്മെൻറ്റ് ഫണ്ട്? 2001 കേരള നദീതീര സംരക്ഷണവും മണൽവാരൽ നിയന്ത്രണവും നിയമത്തിലെ സെക്ഷൻ 17(1) പ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഫണ്ടാണ് റിവർ മാനേജ്മെൻറ്റ് ഫണ്ട്. ഈ ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ അതാത് ജില്ലകളിലുള്ള ജില്ലാ കളക്ടറാണ്. നദീ സംരക്ഷണ നിയമം വിഭാവനം ചെയ്യുന്നത് കേരളത്തിലെ പ്രത്യേകിച്ചും ഓരോ ജില്ലകളിലും ഉൾപ്പെട്ടിരിക്കുന്ന നദികളും നദികളുടെ തീരവും അവിടെയുള്ള മണൽവാരലുമായി ബന്ധപ്പെട്ട കടവുകളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഫണ്ടാണ് റിവർ മാനേജ്മെൻറ്റ് ഫണ്ട്, അല്ലെങ്കിൽ RMF. ഈ റിവർ മാനേജ്മെൻറ്റ് ഫണ്ട് ഞാൻ പറഞ്ഞതുപോലെ 3 കാര്യങ്ങൾ ഉദ്ദേശലക്ഷ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നദീതീരങ്ങളുടെ സംരക്ഷണം, മണൽവാരൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന കടവുകൾ, കടവുകളെന്ന് പറഞ്ഞാൽ നദികളുടെ തീരമാവാം, നദികളുടെ അടിത്തട്ടാവാം. അതുകൂടാതെ സർക്കാർ നദീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന നദീതീര വികസന പദ്ധതികൾ, റിവർ ബാങ്ക് ഡെവലപ്മെൻറ്റ് പ്ലാൻ, ഇവ 3 ബന്ധപ്പെട്ട ചിലവുകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് റിവർ മാനേജ്മെൻറ്റ് ഫണ്ട് രൂപീകരിച്ചിട്ടുള്ളത്. ഏതെല്ലാമാണ് റിവർ മാനേജ്മെൻറ്റ് ഫണ്ട് അഥവാ RMF ഉറവിടങ്ങൾ? 2001 നദീ സംരക്ഷണ നിയമത്തിൻ്റെ അനുബന്ധ ചട്ടങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. പ്രസ്തുത ചട്ടത്തിൽ 22(2) പ്രകാരം റിവർ മാനേജ്മെൻറ്റ് ഫണ്ടിൻ്റെ ഉറവിടങ്ങൾ ഏതെല്ലാമാണെന്ന് കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. പ്രധാനമായും 4 കാര്യങ്ങളാണ് റിവർ മാനേജ്മെൻറ്റ് ഫണ്ടിൻ്റെ ഉറവിടങ്ങളായിട്ടുള്ളത്. ഏതെല്ലാമാണ്? 1 ഉറവിടം, മണൽ വിൽപ്പന നടത്തുമ്പോൾ ലഭിക്കുന്ന തുകയുടെ 50% തുക അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ DD മുഖേനയോ ചെക്ക് മുഖേനയോ ജില്ലാ കളക്ടറുടെ പേരിലുള്ള RMF അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ 50% തുക എന്ന് പറയുമ്പോൾ ആകെ മണൽ വിൽക്കുമ്പോൾ ലഭിക്കുന്ന തുകയിൽ നിന്ന് 2 കാര്യങ്ങൾ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് മണൽ വാരുന്നതിന് ചിലവാകുന്ന തുക, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും, അതുപോലെ വാഹന ചിലവുണ്ടാകാം, മണൽ പാസ് പ്രിൻ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചിലവുണ്ടാകാം. ഈ തുകകൾ ഒഴിവാക്കുന്നു. അതുകൂടാതെ മണൽ നീക്കം ചെയ്യുന്നതിന് മുമ്പ് റോയൽറ്റി എമൗണ്ടായിട്ട്, റോയൽറ്റി തുകയായി 1 ടണ്ണിന് 40 രൂപയും 1 m³ന് 80 രൂപയും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ റോയൽറ്റിയായി അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ തുകയ്ക്ക് പുറമേ കടവുകളുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ചിലവാകുന്ന തുക, ഇങ്ങനെ ഈ 3 തുകകളും കുറച്ച് ലഭിക്കുന്ന തുക എത്രയാണോ
ആ തുകയുടെ 50% തുകയാണ് റിവർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ബാക്കി 50% തുക തദ്ദേശ സേവന സ്ഥാപനങ്ങൾക്ക് അവയുടെ തനത് ഫണ്ടിലേക്ക് ചേർക്കാവുന്നതാണ്. RMF രണ്ടാമത്തെ ഉറവിടം റിവർ ബാങ്ക് ഡെവലപ്മെൻറ്റ് പ്ലാൻ അഥവാ നദീതീര വികസന പദ്ധതികൾ. ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ നൽകുന്ന ഗ്രാൻറ്റുകൾ റിവർ മാനേജ്മെൻറ്റ് ഫണ്ടിൻ്റെ ഒരു ഉറവിടമാണ്. റിവർ ബാങ്ക് ഡെവലപ്മെൻറ്റ് പ്ലാൻ അഥവാ നദീതീര വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ അനുവദിക്കുന്ന പ്രത്യേക ഗ്രാൻറ്റുകൾ. ഈ ഗ്രാൻറ്റുകൾ നിക്ഷേപിക്കേണ്ടത് RMF. മൂന്നാമതായിട്ട് പൊതുജനങ്ങളിൽ നിന്നും സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ നിന്നും സംഭാവനയായി ലഭിക്കുന്ന തുകകളും RMF ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. അതായത് ഒരു ജില്ലയിലെ നദികളുടെ തീരം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് RMF സംഭാവനകൾ നൽകാൻ കഴിയും. അതുകൂടാതെ സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, അതായത് NGO കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാവാം, സഹകരണ സ്ഥാപനങ്ങളാകാം, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളാവാം, ഈ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ RMF ഡൊണേഷൻസ് നൽകാൻ കഴിയും. അടുത്ത ഉറവിടം എന്ന് പറയുന്നത് നദീതീര സംരക്ഷണ നിയമത്തിൻ്റെ വയലേഷൻസ്, നിയമലംഘനങ്ങൾക്ക് ഈടാക്കുന്ന നിയമാനുസൃതമുള്ള പിഴത്തുകകൾ. നദീ സംരക്ഷണ നിയമം ഈടാക്കുന്ന പിഴത്തുക എന്ന് പറയുന്നത് ഏതൊരു വയലേഷൻസിനും 25,000 രൂപയിൽ കുറയാത്ത ഫൈൻ ഈടാക്കുന്നുണ്ട്. അതുകൂടാതെ നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്ന പക്ഷം ഓരോ നിയമലംഘനത്തിനും ഓരോ ദിവസവും 1,000 രൂപ എന്ന നിരക്കിലും പിഴത്തുകയായി ഈടാക്കുന്നുണ്ട്. ഇതുകൂടാതെ അനധികൃതമായി മണൽ കടത്താൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ പിടിച്ചെടുക്കുകയും അവയെ കണ്ടുകെട്ടുകയും ലേലം ചെയ്യുകയും വഴി ലഭിക്കുന്ന തുകയും, അതുകൂടാതെ അനധികൃതമായി കടത്തുന്ന മണൽ പിടിച്ചെടുത്ത് കണ്ടുകെട്ടി അവ വിൽപ്പന നടത്തി ശേഖരിക്കുന്ന പിഴത്തുകയും റിവർ മാനേജ്മെൻറ്റ് ഫണ്ടിലാണ് നിക്ഷേപിക്കുന്നത്. ഈ പറഞ്ഞ 4 പ്രധാന ഉറവിടങ്ങളാണ് റിവർ മാനേജ്മെൻറ്റ് ഫണ്ടിന് നിലവിലുള്ളത്. ഇനി ഏതെല്ലാം പ്രവർത്തനങ്ങൾക്ക് റിവർ മാനേജ്മെൻറ്റ് ഫണ്ട് അഥവാ RMF നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് പരിശോധിക്കാം. നദീ സംരക്ഷണ ചട്ടങ്ങളിൽ ചട്ടം 22(3)ലാണ് ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് RMF ഉപയോഗിക്കാൻ കഴിയുകയെന്ന് നിർവചിച്ചിട്ടുള്ളത്. ഒരു കൂട്ടം നിയമാനുസൃതമായ പ്രവർത്തനങ്ങളാണ് പ്രസ്തുത ചട്ടത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നദീതീര വികസന പദ്ധതികൾ അഥവാ റിവർ ബാങ്ക് ഡെവലപ്മെൻറ്റ് പ്ലാൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി ചിലവാകുന്ന തുകകൾ, അത് കേവലം ഒരു റിവർ ബാങ്ക് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്നല്ല, മറിച്ച് സർക്കാർ അംഗീകരിച്ച അഥവാ ഭരണാനുമതി നൽകിയ റിവർ ബാങ്ക് ഡെവലപ്മെൻറ്റ് പ്ലാനുകൾ എന്നാണ്. സർക്കാർ അംഗീകരിച്ച റിവർ ബാങ്ക് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിവർ ബാങ്ക് ഡെവലപ്മെൻറ്റ് പ്ലാനിന് ഭരണാനുമതി നൽകേണ്ടത് സംസ്ഥാന ഉന്നതതല സമിതി അഥവാ സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിയാണ്. സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റി അംഗീകരിക്കുകയും സർക്കാർ ഉത്തരവാകുകയും ചെയ്ത റിവർ ബാങ്ക് ഡെവലപ്മെൻറ്റ് പ്ലാനാണ് സർക്കാർ അംഗീകൃത റിവർ ബാങ്ക് ഡെവലപ്മെൻറ്റ് പ്ലാൻ അഥവാ നദീതീര വികസന പദ്ധതി എന്ന് പറയുന്നത്. ഇവയുടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ചിലവാകുന്ന തുകകൾക്ക് RMF ഉപയോഗിക്കാം. രണ്ടാമതായിട്ട് നദീ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 29 അനുബന്ധ ചട്ടങ്ങളിലെ ചട്ടം നമ്പർ 30 വിഭാവനം ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് സാൻഡ് ഓഡിറ്റിംഗ് അഥവാ
മണലിൻ്റെ കണക്കെടുപ്പ്. ഓരോ നദിയിലും ഖനനത്തിന് ലഭ്യതയുള്ള മണലിൻ്റെ അളവ് തിട്ടപ്പെടുത്തുകയും അതുകൂടാതെ മണൽ ഖനനത്തിന് അനുയോജ്യമായ നദീതീരമോ കടവുകളോ കണ്ടെത്തുകയാണ് സാൻഡ് ഓഡിറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. സാൻഡ് ഓഡിറ്റിന് ചിലവാകുന്ന തുക റിവർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്നും വിനിയോഗിക്കാവുന്നതാണ്. സാൻഡ് ഓഡിറ്റ് നടത്താനായിട്ട് സർക്കാർ ചുമതലപ്പെടുത്തുന്ന അംഗീകൃത സ്ഥാപനങ്ങളുണ്ട്. ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ചിലവുകൾക്ക് RMF ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ പ്രവർത്തനം. മൂന്നാമത്, നദീസംരക്ഷണ സംവിധാനത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് കമ്മിറ്റികളാണ് സംസ്ഥാന ഉന്നതതല സമിതിയും ജില്ലാതലത്തിലുള്ള ഡിസ്ട്രിക്ട് എക്സ്പേർട്ട് കമ്മിറ്റിയും. ഈ രണ്ട് കമ്മിറ്റികളുടെയും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ചിലവുകൾ. അതുകൂടാതെ ആ കമ്മിറ്റികളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഔദ്യോഗിക അംഗങ്ങളുമുണ്ട്, അനൌദ്യോഗിക അംഗങ്ങളുമുണ്ട്. ഔദ്യോഗിക അംഗങ്ങളുടെ TA DA, അനൌദ്യോഗിക അംഗങ്ങളുടെ TA DA സിറ്റിംഗ് ഫീസ്, ഇവ എല്ലാം സംബന്ധിച്ചുള്ള ചിലവുകൾക്ക് RMF ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അടുത്ത പ്രവർത്തനം, നദീസംരക്ഷണ ചട്ടങ്ങളിലെ ചട്ടം നമ്പർ 23 പ്രകാരം ഓരോ വർഷവും റിവർ മാനേജ്മെൻറ്റ് ഫണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് മുഖേനെ ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ചിലവാകുന്ന തുകകൾ എത്രയാണോ അതും RMF ഉപയോഗിച്ച് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നതാണ്. പ്രളയം, വരൾച്ച തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ പുനഃസ്ഥാപനത്തിനായിട്ട് സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടെയോ നിർദ്ദേശത്തോടെയോ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ചിലവാകുന്ന തുക RMF നിന്നും വിനിയോഗിക്കാവുന്നതാണ്. എല്ലാ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും RMF ഉപയോഗിക്കാൻ കഴിയുകയില്ല. എന്നാൽ സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടോ പ്രത്യേക നിർദ്ദേശങ്ങളോടോ ചിലവഴിക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് RMF നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത് കൂടാതെ ഒരു കാലത്ത് മണൽ വാരിയതും നിലവിൽ മണൽ വാരൽ നിരോധനവുമുള്ള കടവുകൾ, ഇത്തരം കടവുകൾ നിർത്തൽ ചെയ്യുന്നതിനായി സൈഡ് വാളുകൾ അല്ലെങ്കിൽ പാർശ്വഭിത്തികൾ നിർമ്മിക്കുന്നതിന് RMF ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതായത് കടവുകൾ ക്ലോസ് ചെയ്യുന്നതിന് ചിലവാകുന്ന തുക RMF നിന്ന് ഉപയോഗിക്കാവുന്നതാണ്. മണൽ വാരുന്നതിന് അനുമതി ലഭിക്കുമ്പോൾ മണൽ ഒരു കടവിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് പാസ് ആവശ്യമാണ്. ഇത്തരം പാസുകൾ പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ചിലവാകുന്ന തുക RMF നിന്ന് വിനിയോഗിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മണൽ ഖനനം നടത്തുമ്പോൾ മണൽ ശേഖരിക്കാനായി വരുന്ന വാഹനങ്ങൾ. നമുക്കറിയാം അത്തരം വാഹനങ്ങൾ കടവിലേക്ക് അല്ലെങ്കിൽ പുഴയുടെ തീരത്തേക്ക് നേരിട്ട് പ്രവേശിക്കാൻ പാടുള്ളതല്ല. അപ്രകാരം വാഹനങ്ങൾ കടവിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നത് തടയുന്നതിന് വേണ്ടി 100 മീറ്റർ നീളത്തിൽ പാർശ്വഭിത്തികൾ കടവിൽ നിർമ്മിക്കേണ്ടതുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ചിലവാകുന്ന തുകയും RMF നിന്നും വിനിയോഗിക്കാവുന്നതാണ്. മണൽ ഖനനം നടത്തുമ്പോൾ കടവുകളിൽ ഏർപ്പെടുത്തുന്ന നിരീക്ഷണ സംവിധാനത്തിൻ്റെ ഭാഗമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒരു ജീവനക്കാരനെ കടവിൽ നിയോഗിക്കുവാനുള്ള വ്യവസ്ഥയുണ്ട്. അപ്രകാരം നിയോഗിക്കുന്ന ജീവനക്കാരുടെ ദിവസവേതനം നൽകുന്നതിനും RMF നിന്ന് തുക ചിലവഴിക്കാവുന്നതാണ്. ഇത് കൂടാതെ നമുക്കറിയാം വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് അനധികൃത മണൽ ഖനനവും
മണൽ കടത്തലും. ഇത്തരം പ്രവർത്തനം തടയാൻ വേണ്ടി സർക്കാരിൽ നിരവധി സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി മണൽ കടത്ത് തടയുന്നതിന് വേണ്ടി നിയോഗിക്കുന്ന പ്രത്യേകം സ്ക്വാഡുകൾ, പെട്രോളിംഗ് സംവിധാനങ്ങൾ, റവന്യൂ ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയും സംവിധാനങ്ങൾ, ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി വാഹനങ്ങൾ വാങ്ങുന്നതിനും അത്തരം വാഹനങ്ങളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയോഗിക്കുന്ന ഡ്രൈവർമാരുടെ വേതനം നൽകുന്നതിനും അത്തരം വാഹനങ്ങളുടെ ഇന്ധന ചിലവിനും അറ്റകുറ്റപ്പണികൾക്കും എല്ലാം റിവർ മാനേജ്മെൻറ്റ് ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നദികളുടെ തീരസംരക്ഷണവും മണൽ വാരൽ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മാത്രമേ റിവർ മാനേജ്മെൻറ്റ് ഫണ്ട് വിനിയോഗിക്കാൻ പാടുള്ളൂ. എല്ലാ ജില്ലകളിലും റിവർ മാനേജ്മെൻറ്റ് ഫണ്ടുണ്ട്. അത്തരം ഫണ്ടുകൾക്ക് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ചില ജില്ലകളിൽ അധികം ഫണ്ടുണ്ടാകാം, ചില ജില്ലകളിൽ ഫണ്ടിൻ്റെ അപര്യാപ്തതയും ഉണ്ടാകാം. ഇത്തരം സാഹചര്യങ്ങളിൽ ഫണ്ടിൻ്റെ ലഭ്യത കൂടുതലുള്ള ജില്ലകളിൽ നിന്നും ഫണ്ടിൻ്റെ ലഭ്യത കുറഞ്ഞ ജില്ലകളിലേക്കും റിവർ മാനേജ്മെൻറ്റ് ഫണ്ട് കൈമാറ്റം ചെയ്യുവാൻ നദീ സംരക്ഷണ നിയമം വിഭാവനം ചെയ്തിട്ടുണ്ട്. നദീ സംരക്ഷണ ചട്ടങ്ങളിലെ ചട്ടം 22A ആണ് പ്രസ്തുത വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വ്യവസ്ഥ പ്രകാരം ഒരു ജില്ലയിൽ 1 കോടിയിലധികം രൂപ RMF ൽ നീക്കിയിരിപ്പുണ്ടെങ്കിൽ ആ തുക ആ പർട്ടിക്കുലർ ജില്ലയ്ക്ക് ഉടനടി ആവശ്യം ഇല്ലാത്ത പക്ഷം സർക്കാരിന് ഒരു പ്രത്യേക ഉത്തരവിലൂടെ 50% കവിയാത്ത ഒരു തുക ഫണ്ട് ലഭ്യത കുറഞ്ഞ ഏത് ജില്ലയാണോ ആ ജില്ലയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ ഒരു വ്യവസ്ഥ റിവർ മാനേജ്മെൻറ്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് റിവർ മാനേജ്മെൻറ്റ് ഫണ്ട്, റിവർ മാനേജ്മെൻറ്റ് ഫണ്ടിൻ്റെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം പ്രവർത്തനങ്ങൾക്ക് റിവർ മാനേജ്മെൻറ്റ് ഫണ്ട് വിനിയോഗിക്കാമെന്നുള്ളതാണ്. അടുത്ത എപ്പിസോഡിൽ റിവർ ബാങ്ക് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്താണ്, എങ്ങനെ റിവർ ബാങ്ക് ഡെവലപ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കാം, അതിൻ്റെ ഭരണാനുമതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയെല്ലാമാണ് റിവർ ബാങ്ക് ഡെവലപ്മെൻറ്റ് പ്ലാൻ നടപ്പിലാക്കുന്നത് എന്ന വിഷയം അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി.